ഹലോ എവ്രി വൺ, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം. നമ്മുടെ വയനാട്ടിൽ ഈ ദുരിത പ്രദേശത്ത് അഫക്റ്റഡായ കുട്ടികളും അവിടുത്തെയുള്ള സ്കൂളുകളിലുള്ള കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം. ഓക്കെ, അവരിപ്പോൾ അത് കാണാനുള്ള സിറ്റുവേഷനിലല്ല. പക്ഷേ എനിവേസ് നമുക്ക് എക്സാമിനറുടെ വക അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ബുദ്ധിമുട്ടിൽ കുടുങ്ങിപ്പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സാമിനർ ചെയ്യുന്ന ഹെൽപ്പ് നിങ്ങളുടെയും കൂടി ഹെൽപ്പായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പും വേണം നമുക്ക് അവരുടെ അടുത്ത് ഈ മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ മക്കളെ, നമുക്ക് എക്സാമിനറിന് ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ നമ്മൾ സഹായങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ, ഓക്കെ, അപ്പോൾ വയനാട്ടിൽ ദുരിത പ്രദേശത്ത് കുടുങ്ങിയ സ്കൂളുകളോ അല്ലെ അവിടുത്തെ കുട്ടികൾക്കോ 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പ്രത്യേകിച്ച് വെള്ളാർമല സ്കൂളും അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് നിങ്ങളെ എഫക്റ്റഡായ സ്കൂളുകളെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ ബാച്ച് ക്ലാസ് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും. ഓക്കെ, 6th മുതൽ 12 വരെയാണ് നമുക്ക് ബാച്ചസ് ഉള്ളത്. അപ്പോൾ 6th മുതൽ 12 വരെ നിങ്ങൾ ആ ഭാഗത്തുള്ളൊരു കുട്ടിയാണ്, നിങ്ങൾ എഫക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ബാച്ച്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സിറ്റുവേഷനിലായിരിക്കില്ല, പക്ഷേ പിന്നീടാണെങ്കിലും. അതുകൊണ്ടാണ് ഗൂഗിൾ ഫോം ആക്കിയത്. താഴെ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, നിങ്ങളെങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്താൽ മതി, നമ്മൾ മെല്ലെ തന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണേലും ഫില്ല് ചെയ്യുക. അതേപോലെ നിങ്ങളിപ്പം വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വയനാട്ടിലുള്ള കുറച്ച് ആൾക്കാർ അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ ബാച്ചൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും, പിന്നെ അതേപോലെ ആപ്പൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഇത് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിനറിന് പറ്റുന്ന പോലെ എഡ്യൂക്കേഷൻ പരമായിട്ട് 6th 12 ബാച്ചസ് ഉള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് നമ്മുടെ ബാച്ചസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഒരു എൻ്റെ വക ഒരു റിക്വസ്റ്റ്, ബാക്കിയുള്ളവർ, ഓക്കെ, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കലാമിറ്റിയിലൂടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം നമ്മൾ ആലോചിക്കേണ്ടത് ഇത് വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്നത്, ഫോർ എക്സാമ്പിൾ അവർക്ക് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് വീട് ഉണ്ടാവില്ല, പ്രോപ്പർട്ടി ഉണ്ടാവില്ല, ഭയങ്കര കഷ്ടമൊരു സിറ്റുവേഷനിൽ കൂടെ പോയിരിക്കും. നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എക്സാമിനറിന് പറ്റുന്ന പോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ആ സമയത്ത് നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളിത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. നിങ്ങൾ മെച്ചോർ ഓഡിയൻസ് ആണ്, നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഫോം തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അവരുടെ അടുത്ത് എത്തിക്കുക. അതാണ് ഫസ്റ്റ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഹോപ്പ്ഫുള്ളി അങ്ങനെ ഒരു നല്ല ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതുപോരാതെ ഇനിയും ഹെൽപ്പുകൾ ഉണ്ടാവും, ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, വേറെ നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, അതൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനത്തെ ദുരിതബാധിതമായ സ്ഥലങ്ങളിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ സ്കൂളിലുള്ള കുട്ടികൾക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരോട് ഗൂഗിൾ ഫോം പറ്റുന്ന സമയമാകുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ എക്സാമിനുള്ള ബാച്ചസ് ഫ്രീ ആക്കി കൊടുക്കുന്നതായിരിക്കും. സോ മക്കളെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഓണം എക്സാം. അതിനു മുമ്പ് നിങ്ങൾ സേഫ് ആയിരിക്കുക, മാക്സിമം സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. ആൻഡ് പഠനം എന്നുള്ള കാര്യം, പഠിക്കാനുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പഠിക്കുക. ഓക്കെ, അപ്പോൾ എക്സാം എന്താണേലും നടക്കും, ആ കാര്യം മറക്കരുത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണെങ്കിൽ പഠിക്കുക. നമുക്ക് കാണാം ഓൺ എക്സാമിന്, അതിനുള്ള ഫുൾ ഹെൽപ്പ് എക്സാമിനർ ഉണ്ടാവും. സോ സീ യു.